നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ കിരീട പോരെ ഓരോ റൗണ്ടിലും ടിസ്റ്റും തേർഡുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് ആഴ്സണൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ചെൽസിയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. ചെൽസിക്കെതിരെ കായ് ഹവേർട്സ് ഗോളടിച്ചു, 2 ഗോളുകൾ നേടി. അദ്ദേഹം ആഴ്സണലിലേക്ക് മാറിയതിനു ശേഷം പ്രീമിയർ ലീഗിൽ ഒറ്റ കളിയിൽ അവർക്കായിട്ട് 2 ഗോളുകൾ നേടുന്ന ആദ്യമാണ്. അതും തൻ്റെ മുൻ ടീമിനെതിരെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും കളി തോറ്റതോടുകൂടി ചെൽസിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 9ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 32 കളികളിൽ നിന്ന് ആകെ ഉള്ളത് 47 പോയിന്റ് മാത്രമാണ്. അതേസമയം ആഴ്സണൽ 1ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. 34 കളികളിൽ നിന്ന് അവർക്ക് 77 പോയിന്റ് ഉണ്ട്. പക്ഷെ തൊട്ടു പുറകിൽ തന്നെ ലിവർപൂൾ ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ, അവർക്ക് 74 പോയിന്റ്. 2 കളി കുറച്ച് കളിച്ച സിറ്റിക്ക് 73 പോയിന്റ് ഉണ്ട്. സിറ്റിക്ക് നല്ല അഡ്വാൻറ്റേജ് ഈ ഒരു റേസിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആഴ്സണലിൽ തകർപ്പൻ ജയം സ്വന്തമാക്കുമ്പോൾ 4ാമത്തെ മിനിറ്റിൽ ട്രോസാർഡാണ് അവരെ മുന്നിലെത്തിച്ചത്. തുടർന്ന് 52ാമത്തെ മിനിറ്റിൽ വൈറ്റിന്റെ ഗോൾ പിറക്കുന്നു. 57ാമത്തെ മിനിറ്റിലും 65ാമത്തെ മിനിറ്റിലും തന്റെ മുൻകാല ക്ലബിനെതിരെ ഗോൾ അടിച്ചുകൊണ്ട് കായ് ഹവേർട്സ് തന്റെ ഇപ്പോഴത്തെ ടീമിന്റെ വിജയം ഉറപ്പാക്കിയായിരുന്നു. ഒടുവിൽ 70ാമത്തെ മിനിറ്റിൽ വൈറ്റും തന്റെ ബ്രേസ് പൂർത്തിയാക്കി. അങ്ങനെ 5-0 വിജയം ആഴ്സണൽ സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ പൊച്ചെ ഈ ഒരു വലിയ പരാജയം അതിലും വലിയ നാണക്കേട് തോന്നേണ്ടതില്ല എന്നാണ് പോച്ചെറ്റിനോയുടെ ഒരു പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നാണക്കേട് എന്നുള്ള ഒരു വിലയിരുത്തൽ എന്റെ താരങ്ങളെക്കുറിച്ച് വേണ്ട, കാരണം ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. നമുക്ക് ഒരിക്കലും യുവതാരങ്ങളെ ഇവിടെ വന്നുകൊണ്ട് ഈ സർക്കംസ്റ്റാൻസസ് സഫർ ചെയ്യുന്ന യുവതാരങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവര് പ്രീമിയർ ലീഗില് കിരീടത്തിനായിട്ട് പോരാടുന്ന ഒരു ടീമിനെതിരെയാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സീസണില് മറ്റൊരു പൊസിഷനിലേക്ക്, ഡിഫറൻറ്റ് പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ നോക്കുമ്പോൾ ഭാവിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ഡിസപ്പോയിന്റഡ് ആണ്. സാറ്റർഡേ സിറ്റിക്കെതിരെ കോമ്പീറ്റ് ചെയ്ത പോലെയാണ് കോമ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ഇതുപോലെയാണ് കളിക്കുന്നതെങ്കിൽ ഞങ്ങൾ യൂറോപ്പ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുകൂടി മൗറീസിയോ പോച്ചെറ്റിനോ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്ക്.